പാമ്പുകൾ ഇരപിടിക്കുന്ന പല വീഡിയോകളും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ പാമ്പിൻ്റെ ഇഷ്ടഭക്ഷണമായ മുയലിനെ വിഴുങ്ങാൻ പോയ പാമ്പിന് കിട്ടിയത് മുട്ടൻ കടിയാണ്. ഇപ്പോൾ മുയലും കൂറ്റൻ പാമ്പും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇളക്കി മറിക്കുന്നത്. പാമ്പിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് മുയൽ. പാമ്പിനെ കണ്ടാൽ മുയൽ ഓടി രക്ഷപ്പെടുന്നതാണ് പതിവ്. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്നത് വ്യത്യസ്തമായ ഒരു രംഗമാണ്. മുയലിനെ കൊണ്ട് പാമ്പൊടുവിൽ കണ്ടം വഴി ഓടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കൊത്താനാഞ്ഞ പാമ്പിൽ നിന്ന് മുയൽ ഒഴിഞ്ഞു മാറുന്നതാണ് ഈ വീഡിയോയിൽ തുടക്കത്തിൽ കാണിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഏവരെയും അമ്പരപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വരുന്നത്. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുയൽ ഓടി മറയുമെന്നാണ് നമ്മൾ എല്ലാവരും കരുതുക. എന്നാൽ പാമ്പുമായി പൊരുതാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മുയലിനെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുക. പാമ്പിന്റെ വാലിലും മറ്റും കടിച്ച് മുയൽ ആക്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് പുറത്തു വരുന്നത്. ഒടുവിൽ പാമ്പാകട്ടെ ജീവനും കൊണ്ട് കണ്ടം വഴി ഓടുന്നതാണ് ഈ വീഡിയോ. അതേസമയം മഴക്കാലമൊക്കെ എത്തിയിരിക്കുകയാണ്. ഇനി നാം വിഷപ്പാമ്പുകളെ ഒന്ന് കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ കാലവർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് പിടിപെടുന്ന അസുഖങ്ങളെപ്പോലെ തന്നെ ഇഴജന്തുക്കളെയും നാം ഏറെ ഭയക്കേണ്ടതുണ്ട്. നിരവധി പേരാണ് പ്രതിവർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. മഴ ശക്തിപ്പെടുന്നതോടെ മാളങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് പാമ്പുകളൊക്കെ പുറത്തിറങ്ങുന്നത്. മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ പ്രദേശങ്ങളിലേക്കാണ് എത്തുന്നത്. പലപ്പോഴും വീട്, വിറകുപുര തുടങ്ങിയ ആൾപെരുമാറ്റമുള്ള ഇടങ്ങൾ പാമ്പുകൾ താവളമാക്കുന്ന സ്ഥിതി. വീടും പരിസരവും ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവ അപകടങ്ങളായിരിക്കും വിളിച്ചു വരുത്തുന്നത്. പ്രതിവർഷം പാമ്പ് കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് 3000 പേരാണ്. മൂർഖൻ, വെള്ളിക്കട്ടൻ, ചേനത്തണ്ടൻ അഥവാ അണലി, ചുരുട്ടമണ്ഡലി, മുഴമുക്കൻ, കുഴിമണ്ഡലി, രാജവെമ്പാല എന്നിവയാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായും കണ്ടുവരുന്ന വിഷപ്പാമ്പുകൾ. മഴ സമയങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പാദരക്ഷകൾക്കകത്ത് ചൂട് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട്. അശ്രദ്ധ കാരണം ചിലപ്പോൾ വലിയൊരു അപകടങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഷൂസ് അടക്കമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ തന്നെ പരിശോധിച്ച് ഇഴജന്തുക്കളില്ലെന്ന് ഉറപ്പാക്കിയതിന് പിന്നാലെ മാത്രം അവ ധരിക്കുക. മറ്റൊന്ന്, വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറിപ്പറ്റാറുണ്ട്. അതിനാൽ തന്നെ വാഹനങ്ങളുടെ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ മാത്രം വാഹനമെടുത്ത് യാത്ര തിരിക്കുക. പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങൾക്കുള്ളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടിയിടാതിരിക്കുക. മഴക്കാലത്ത് പൊഴിയുന്ന ഇലകൾക്കിടയിലും തണുപ്പ് പറ്റി പാമ്പുകൾ കിടക്കാറുണ്ട്. അതിനാൽ സൂക്ഷിച്ച് മാത്രം നടക്കുക. വീടും പരിസരവുമൊക്കെ കഴിവതും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. മഴക്കാലത്ത് വീട്ടിനകത്ത് പാമ്പുകൾ പല വിധേനയും ഇഴഞ്ഞെത്താൻ സാധ്യതയുണ്ട്. അതിനാൽ വീട്ടുപകരണങ്ങൾ ഉയർത്തുമ്പോഴും മറ്റും സൂക്ഷ്മത പാലിക്കുക. പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വൈക്കോൾ തുടങ്ങി പാമ്പിന് കയറി ഇരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യണം. പാമ്പ് കടിയേറ്റാൽ ഒട്ടും വൈകാതെ തന്നെ ഉടൻ ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങളുടെ വീട്ടിലോ സമീപത്തെ പ്രദേശങ്ങളിലോ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടെത്തുകയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ വന്യജീവി രക്ഷാ പ്രവർത്തകരുമായി, വിദഗ്ധരുമായി ബന്ധപ്പെടുക. സ്വന്തമായി പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. വിദഗ്ധരും പ്രൊഫഷണലുകളും എത്തുന്നതുവരെ കാത്തിരിക്കുക. പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ വിദഗ്ധരല്ലാത്തവർ പലപ്പോഴും പാമ്പിന്റെ കടിയേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവൻ അപകടത്തിലാക്കി സ്വയം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കുക. മൂർഖൻ, വെള്ളിക്കട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി, മുഴമൂക്കൻ, കുഴിമണ്ഡലി, രാജവെമ്പാല എന്നിവയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പ്രധാനമായ വിഷപ്പാമ്പുകൾ. കടിയേറ്റാൽ ഉടനടി തന്നെ ചികിത്സ തേടേണ്ടതുണ്ട്. പാമ്പ് കടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായ കാര്യം. ഭയന്ന് ഓടരുത്. ഭയന്ന് ഓടിക്കഴിഞ്ഞാൽ വിഷം പെട്ടെന്ന് ശരീരത്തിലാകെ വ്യാപിക്കാൻ ഇത് കാരണമാകും. പാമ്പ് കടിയേറ്റാൽ മുറിവിന്റെ മുകൾ ഭാഗം മുറുകെ കെട്ടുക വേണം. അതുവഴി വിഷം ശരീരഭാഗങ്ങളിലേക്ക് കയറുന്നത് ഒഴിവാകും. അപകട സാധ്യത കുറയ്ക്കാനും ഇത് കാരണമാണ്. കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിലാണെങ്കിൽ എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.